കേരളത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ April 22 തുടങ്ങും. ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളിലേക്ക്. റേഷൻ കാർഡിലെ അംഗങ്ങൾക്ക് എല്ലാം പ്രത്യേകമായാണ് അരി ലഭിക്കുക. അതായത് ഒരു കാർഡിലെ ഓരോ അംഗത്തിനും 5 കിലോ വീതം അരി സൗജന്യമായി ലഭിക്കും. ഇതിന്റെ ചിലവുകളും വഹിക്കുക കേന്ദ്ര സർക്കാർ ആയിരിക്കും. PMGKY പദ്ധതിയിൽപ്പെടുത്തിയാണ് കേരളത്തിലും കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ വിതരണം April 22 മുതൽ ആരംഭിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, റേഷൻ വിതരണം 26 പൂർത്തിയാക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. റേഷൻ കടകളിലെ തിരക്ക് ഒഴിവാക്കുക ലക്ഷ്യമിട്ടാണ് പുതിയ ക്രമീകരണം. 1-2 അക്കങ്ങളിൽ അവസാനിക്കുന്ന മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്കാണ് April 22 അരി വിതരണം ചെയ്യുക. 3-4-5-6-7-8-9-0 എന്നിങ്ങനെ അവസാനിക്കുന്ന റേഷൻ കാർഡ് നമ്പർ ക്രമത്തിൽ തുടർ ദിവസങ്ങളിൽ അരി വിതരണം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സമീപത്തെ റേഷൻ കടകളിൽ ലഭ്യമാണ്. അരി കൃത്യമായി ഗോഡൌണുകളിൽ നിന്നും കടകളിൽ എത്തിക്കുകയും വിതരണം നടത്തുകയും ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. വേണ്ട വിധത്തിൽ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ സൗജന്യ അരി നഷ്ടമാകും എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇത് ദുരുപയോഗം ചെയ്ത് സ്വകാര്യ മാർക്കറ്റിലും കരിഞ്ചന്തയിലും എത്തിയേക്കും. അതിനാൽ ജനങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കുക. പരാതികൾ ഉള്ളവർ അത് അധികൃതരെ ഉടൻ തന്നെ അറിയിക്കുകയും മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്യുക. 27 മുതൽ സംസ്ഥാന സർക്കാരിന്റെ പലവ്യഞ്ജന കിറ്റുകൾ പിങ്ക് കാർഡുകാർക്ക് വിതരണം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. റേഷൻ കാർഡിന്റെ അവസാന അക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കിറ്റുകളുടെ വിതരണം. 27 മുതൽ May 7 വരെയുള്ള ദിവസങ്ങളിൽ യഥാക്രമം 0 മുതൽ 9 വരെ റേഷൻ കാർഡിന്റെ അവസാന അക്കം വരുന്നവർക്ക് കിറ്റ് വിതരണം ചെയ്യും. രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യം വാറ്റിയെടുത്ത് സ്പ്രീറ്റ് നിർമ്മിച്ച് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം കേന്ദ്ര സർക്കാർ നിഷേധിച്ചു. പാവങ്ങളുടെ ഭക്ഷ്യധാന്യം എടുത്ത് പണക്കാരുടെ കൈ കഴുകാൻ സാനിറ്റൈസർ ഉണ്ടാക്കുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം. എന്നാൽ രാഹുൽ ഗാന്ധി രാജ്യം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും കൂർക്കം വലിച്ച ഉറക്കമാണെന്നും ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ വിളിച്ചു പറയുകയാണെന്നും മന്ത്രി രാംവിലാസ് പസ്വാൻ പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ വിശന്നിരിക്കേണ്ട അവസ്ഥ ഒരിക്കലും രാജ്യത്ത് ഉണ്ടാവില്ല. 539 ലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങളുടെ കരുതൽ ശേഖരം ഇന്ത്യക്കുണ്ടെന്നും കേന്ദ്ര ഭക്ഷ്യ ഉപഭോഗ മന്ത്രി രാംവിലാസ് പസ്വാൻ പറഞ്ഞു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൻ ഭക്ഷ്യശേഖരമുള്ള രാജ്യം ഇന്ത്യയാണ്. ആവശ്യത്തിന് ധാന്യങ്ങളുടെ കരുതൽ ശേഖരം നമുക്കുണ്ട്. ഭാവിയിൽ യാതൊരുവിധ ക്ഷാമവും നമുക്കുണ്ടാകില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. അനാവശ്യ ആശങ്ക പരത്തുകയാണ് ചിലരെന്നും മന്ത്രി പറഞ്ഞു. കൊറോണ പ്രതിസന്ധി തുടർന്നാലും നമ്മുടെ ഭക്ഷ്യ ഉൽപാദനത്തെയും വിളവിറക്കലും വിളവെടുക്കലിനെയും ഒക്കെ അത് ബാധിക്കില്ല. അതെല്ലാം കൃത്യമായി കർഷകർ ചെയ്യുന്നുമുണ്ട്. നമുക്ക് ആവശ്യത്തിലധികം കരുതൽ ധാന്യമുണ്ടെന്നും ഭക്ഷ്യക്ഷാമം എന്നത് ഉണ്ടാകില്ലെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. ഇത്തരം അശുഭ ചിന്താഗതികൾ രാജ്യത്തിന് നല്ലതല്ലെന്നും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ദരിദ്രർക്ക് റേഷൻ വിതരണം ചെയ്യാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും പസ്വാൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.